നാലാൾ കൂടുന്നിടത്തെല്ലാം ശബ്ദവും വെളിച്ചവും എത്തിച്ചേരുന്നവരുടെ ശബ്ദം ഇടറുകയാണ്. ജീവിതത്തിലെ വെളിച്ചം മങ്ങുകയാണ്. മാസങ്ങളായി ജോലി കുറവായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ പൊതുപരിപാടികളും ഇല്ലാതായതോടെ ലാഭം പ്രതീക്ഷിച്ച സീസണും ഇല്ലാതായി. ഉച്ചഭാഷണികൾ പെട്ടിയിലായി. 10,000-ലേറെ പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികളും മുതലാളിമാരും ഈ കോവിഡ് കാലത്ത് നിത്യച്ചെലവിന് പാടുപെടുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഏറ്റവും തിരക്കുണ്ടാവുക. അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ, ഈസ്റ്ററാഘോഷങ്ങൾ, വിഷു, റംസാൻ പ്രദർശനമേളകൾ, സമ്മേളനങ്ങൾ, വിവാഹങ്ങൾ തുടങ്ങി പരിപാടികളുടെ വലിയ നിരയുമുണ്ടാവുമായിരുന്നു. എന്നാൽ ഇതെല്ലാം മാറി. വലിയ വാടക നൽകി കസേരയും പന്തലും മറ്റ് സാമഗ്രികളും ഗോഡൌണുകളിൽ വെറുതെ കിടക്കുകയാണ്. തിരക്കേറിയ ഉത്സവ സീസണുകൾ പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് കാലം ഭാഗികമായും നഷ്ടപ്പെട്ടതോടെ ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് ലക്ഷങ്ങൾ മുതൽ മുടക്കിയവർ കടക്കിണിയിലാണ്. ഉപയോഗമില്ലാതെ കൂറ്റും ജനറേറ്ററുകളും വിലപിടിപ്പുള്ള ഉപകരണങ്ങളും തകരാറിലായി. ബാറ്ററികളും മറ്റും നശിച്ചു. വിൽക്കാമെന്ന് വെച്ചാൽ വാങ്ങാൻ ആളുമില്ലാത്തതാണ് ഇക്കൂട്ടർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പ്രളയം കഴിഞ്ഞതിൽ പിന്നെ കാര്യമായി വലിയ വർക്കുകൾ കിട്ടാറില്ലായിരുന്നുവെന്നാണ് ഇവരുടെ പ്രതികരണം. അസംഘടിത മേഖലയായതിനാൽ ആനുകൂല്യങ്ങളും ശ്രദ്ധയും കുറവാണ്. മാസങ്ങളായി ജോലി കുറവായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ പൊതുപരിപാടികളും ഇല്ലാതായതോടെ ലാഭം പ്രതീക്ഷിച്ച സീസണും ഇല്ലാതായി. കോവിഡിന്റെ ആദ്യ വരവിൽ സർക്കാർ 2,000 രൂപ വീതം സഹായം അനുവദിച്ചിരുന്നെങ്കിലും ഇത്തവണ അതുമില്ല. പട്ടിണിയിലായ കുടുംബങ്ങൾ ഒട്ടേറെയുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സേവനം ഉപയോഗപ്പെടുത്തിയ പലരും അതിനുള്ള പ്രതിഫലം നൽകിയില്ലെന്ന ആക്ഷേപവുമുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പോലും പണം നൽകാനുണ്ട്. 250 വാട്ട്സിന്റെ 2 ആംപ്ലിഫയറും 4 സ്പീക്കറുകളും ഒരു മിക്സറും ചേർന്ന സൗണ്ട് സിസ്റ്റത്തിന് 3,500 രൂപയാണ് ദിവസ വാടക. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ദിവസവും 20 ലിറ്റർ മണ്ണെണ്ണയും വേണം. തൊഴിലാളികൾ പലയിടത്തു നിന്നും ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്താണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിച്ചത്. അവരിപ്പോൾ കടത്തിലാണ്. ഒരു യൂണിറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കാൻ 5 ലക്ഷം മുതൽ 30 ലക്ഷം രൂപയോളം വരെ ചെലവഴിക്കണം. വൻകിട സംവിധാനങ്ങൾ ഒരുക്കാൻ കോടികളാണ് ചെലവ്. കൂറ്റൻ ജനറേറ്ററുകൾ ഉൾപ്പെടെ വാങ്ങണം. വായ്പയെടുത്ത് വാങ്ങിയ ഇത്തരം ഉപകരണങ്ങളാണ് ഉപയോഗിക്കാതെ നശിക്കുന്നത്. പൊതുപരിപാടികൾ ഇല്ലാതായതോടെ ദുരിതം അനുഭവിക്കുന്ന 500,000 തൊഴിലാളികൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാണ് തൊഴിലാളി കൂട്ടായ്മകളുടെ ആവശ്യം. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന് വേണ്ടി സൗജന്യ സേവനം നൽകിയ അനൗൺസർമാരും യാതൊരു വരുമാന മാർഗമില്ലാതെ ദുരിതത്തിലാണ്. സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. കോവിഡ് ബോധവൽക്കരണത്തിന് വേണ്ടി അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഉൾപ്പെടെ സൗജന്യമായി നൽകിയിരുന്നു. വരുന്ന 6 മാസത്തേക്കെങ്കിലും ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.